വിശദമായി നോക്കാം. പാലായിൽ നിതിനയെ പ്രതി അഭിഷേക് കൊലപ്പെടുത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. പെൺകുട്ടിയെ കൊല്ലുമെന്ന് പ്രതി സുഹൃത്തിന് മെസ്സേജ് അയച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തി. കൊലപാതകത്തിന് മുൻപ് പ്രതി പരിശീലനം നേടിയെന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതിയെ സെന്റ് തോമസ് കോളേജിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. യാതൊരു കൂസലുമില്ലാതെയാണ് പ്രതിയായ അഭിഷേക് സംഭവം നടന്ന ഈ സ്ഥലത്ത് വെച്ച് എങ്ങനെയാണ് കൊലപാതകം നടപ്പാക്കിയത് എന്ന് കൃത്യമായി പോലീസിനോട് പറഞ്ഞുകൊടുത്തത്. കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകമാണെന്നാണ് പോലീസ് തയ്യാറാക്കിയ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പെൺകുട്ടിയെ കൊല ചെയ്യുമെന്ന പ്രതി സുഹൃത്തിന് സന്ദേശമയച്ചിരുന്നു. ഇത് സംബന്ധിച്ച നിർണായക തെളിവുകളും പോലീസ് കണ്ടെത്തി. ഇയാളുടെ മൊഴി രേഖപ്പെടുത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങനെ കൊല ചെയ്യണമെന്ന കാര്യത്തിൽ പ്രതി പരിശീലനം നടത്തിയിരുന്നതായി പോലീസ് സംശയിക്കുന്നു. ഒറ്റക്കുത്തിൽ തന്നെ പെൺകുട്ടിയുടെ വോക്കൽ കോഡ് അറ്റുപോയെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് സംശയത്തിന് ബലം നൽകുന്നത്. പ്രതിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ച് ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് പോലീസ് തീരുമാനം. തിങ്കളാഴ്ച പ്രതിയെ കൂത്താട്ടുകുളത്തെത്തി തെളിവെടുപ്പ് നടത്തിയേക്കും. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. പ്രണയം നിരസിച്ചതിന്റെ പേരിൽ സഹപാഠി കൊലപ്പെടുത്തിയ നിതിനയ്ക്ക് കണ്ണീരോടെ വിട നൽകി നാട്. തലയോലപ്പറമ്പ് തുറുവേലിക്കുന്നിലെ കുടുംബ വീട്ടിലായിരുന്നു സംസ്കാരം. നൂറുകണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. നിതിനയ്ക്ക് കണ്ണീരോടെ വിട. സഹപാഠികളും സുഹൃത്തുക്കളും നാട്ടുകാരുമടക്കം നിതിനയെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തി. വികാര നിർഭരമായിരുന്നു വീട്ടിലെ കാഴ്ചകൾ. പാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം നിതിനയും അമ്മ ബിന്ദുവും താമസിച്ചിരുന്ന തലയോലപ്പറമ്പിലെ വീട്ടിലാണ് മൃതദേഹം ആദ്യം എത്തിച്ചത്. ഇവിടെ പൊതുദർശനം നടന്നു. തലയോലപ്പറമ്പിലെ വീട്ടിൽ സ്ഥലം കുറവായതിനാൽ സംസ്കാര ചടങ്ങുകൾ കുടുംബ വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു. നിതിനയുടെ അമ്മാവന്റെ മകൻ നവീനാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. സംസ്ഥാനത്ത് സിനിമാ തിയേറ്ററുകളും ഇൻഡോർ സ്റ്റേഡിയങ്ങളും തുറക്കുന്നു. ഈ മാസം 25 മുതൽ 50% കാഴ്ചക്കാരെ ഉൾപ്പെടുത്തി തിയേറ്ററുകൾ തുറക്കാനാണ് സർക്കാർ അനുമതി. 18 മുതൽ കോളേജുകളിൽ എല്ലാ ക്ലാസുകളും ആരംഭിക്കും. വിവാഹ മരണാനന്തര ചടങ്ങുകൾക്ക് 50 പേരെ വരെ ഉൾപ്പെടുത്താനും അനുമതി നൽകി. നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ സിനിമാ തിയേറ്ററുകൾ തുറക്കുകയാണ്. ഈ മാസം 25 മുതൽ 50% പ്രേക്ഷകരെ ഉൾക്കൊള്ളിച്ച് പ്രവർത്തിക്കാം. ജീവനക്കാരും കാഴ്ചക്കാരും 2 ഡോസ് വാക്സിൻ എടുത്തവരായിരിക്കണം. തുറക്കുന്നതിന് മുമ്പായി സിനിമാ മേഖലയിലുള്ളവരുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി സജി ചെറിയാൻ. രോഗം പടർന്ന് പന്തലിച്ച് അപകടകരമായ സ്ഥിതിയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. അടിസ്ഥാനത്തിൽ എല്ലാവരും ഇതിനകത്ത് സഹകരിക്കുമെന്നാണ് പ്രതീക്ഷ. ഈ തീരുമാനം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച് ബന്ധപ്പെട്ട യോഗം ഉടനെ വിളിച്ചു ചേർത്ത് ആവശ്യമായ തീരുമാനങ്ങൾ ഭംഗിയായിട്ട് ഓപ്പൺ ചെയ്യാനുള്ള തീരുമാനങ്ങൾ സ്വീകരിക്കും. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയും പൂർണ്ണ തോതിൽ തുറക്കുകയാണ്. 18 മുതൽ കോളേജുകളിൽ എല്ലാ ക്ലാസുകളും ആരംഭിക്കും. ഒപ്പം എല്ലാ പരിശീലന സ്ഥാപനങ്ങളും തുറക്കും. പ്രീ മെട്രിക് ഹോസ്റ്റലുകളും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളും സ്കൂളുകൾ തുറക്കുന്നതിനോടൊപ്പം തന്നെ പ്രവർത്തനം ആരംഭിക്കും. സ്കൂളുകൾ തുറക്കുന്നതിനുള്ള മാർഗരേഖ ഉടൻ പുറത്തിറക്കും. CFLTC പ്രവർത്തിക്കുന്ന കോളേജുകളും സ്കൂളുകളും ഇപ്പോൾ തുറക്കില്ല. കല്യാണത്തിനും മരണാനന്തര ചടങ്ങുകൾക്കും 50 പേരെ വരെ പങ്കെടുപ്പിക്കാം. 50 പേരെ ഉൾപ്പെടുത്തി നവംബർ 1 മുതൽ ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കാനും സർക്കാർ അനുമതി നൽകി. ന്യൂസ് 18, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഇന്ന് 13,217 പേർക്ക് കോവിഡ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ
96,835 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 13.64 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 121 മരണം കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 25,303. WIPR 10 മുകളിലുള്ള 368 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി 745 വാർഡുകളാണുള്ളത്. ഇവിടെ കർശന നിയന്ത്രണമുണ്ടാകും. ചികിത്സയിലായിരുന്ന 14,437 പേർക്ക് രോഗം ഭേദമായി. വാക്സിനേഷൻ എടുക്കേണ്ട ജനസംഖ്യയുടെ 92.6% പേർക്ക് ഇതിനകം ഒരു ഡോസ് വാക്സിനും 41.5% പേർക്ക് രണ്ടാം ഡോസ് വാക്സിനും നൽകി. മോൺസന്റെ തട്ടിപ്പുകൾ. പുരാവസ്തു തട്ടിപ്പിലൂടെ ലഭിച്ച പണം ആഡംബരങ്ങൾക്കായാണ് ചെലവഴിച്ചതെന്ന് മോൺസൺ മാവുങ്കലിന്റെ മൊഴി. മുൻ DIG ആർ സുരേന്ദ്രന്റെ മകളുടെ പിറന്നാൾ ആഘോഷവും 1.5 കോടി രൂപ മുടക്കി പള്ളി പെരുന്നാളും സംഘടിപ്പിച്ചു. 2 സിനിമാ നടികളുടെ വിവാഹത്തിന് പണം മുടക്കിയതായും മോൺസൺ മൊഴി നൽകി. ശില്പി സുരേഷിന്റെ പരാതിയിൽ മോൺസൺ മാവുങ്കലിന്റെ കലൂരിലെ വീട്ടിൽ സൂക്ഷിച്ച വിഗ്രഹങ്ങളും പുരാവസ്തുക്കളും ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തു. കടവന്ത്രയിലെ ഹോട്ടലിലാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കൂടിയായിരുന്ന സുരേന്ദ്രന്റെ മകളുടെ പിറന്നാളാഘോഷം സംഘടിപ്പിച്ചത്. ചടങ്ങിന്റെ മുഴുവൻ ചെലവുകളും വഹിച്ചത് താനാണെന്ന് മോൺസൺ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. പ്രവാസി സംഘടനയുടെ സംഘം അടക്കം നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു. സംഘടനയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായും പണം വിനിയോഗിച്ചു. ചേർത്തല ചാരമംഗലം പള്ളിപ്പെരുന്നാളിന് മാത്രം 1.5 കോടി രൂപയാണ് ചെലവഴിച്ചത്. നക്ഷത്ര ഹോട്ടലുകളിലെ താമസത്തിനും അകമ്പടിയായെത്തുന്ന സുരക്ഷാ ജീവനക്കാർക്കുമായി ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. വീട്ടിലെത്തുന്ന ഉന്നതർക്ക് വൻവില വരുന്ന സമ്മാനങ്ങൾ നൽകിയിരുന്നതായും മോൺസൺ മൊഴി നൽകി. മോൺസണ് കേരളത്തിൽ മറ്റിടങ്ങളിൽ ഭൂമിയോ വൻ നിക്ഷേപങ്ങളോ ഇല്ലെന്നാണ് ഇതുവരെയുള്ള കണ്ടെത്തൽ. മറ്റാർക്കെങ്കിലും പണം കൈമാറിയിരുന്നു എന്നും പരിശോധന നടക്കുന്നു. അതിനിടെ മോൺസന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ശില്പങ്ങളും വിഗ്രഹങ്ങളും ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തു. തിരുവനന്തപുരത്തെ ശില്പി സുരേഷ് മോൺസന് നൽകിയ വിശ്വരൂപമടക്കമുള്ള ശില്പങ്ങളാണ് പിടിച്ചെടുത്തത്. ന്യൂസ് 18 കൊച്ചി. HSBC ബാങ്കിന്റെ വ്യാജരേഖകൾ കാട്ടി മട്ടാഞ്ചേരിയിലും മോൺസൺ മാവുങ്കലിന്റെ തട്ടിപ്പ്. പുരാവസ്തു വിൽപ്പനശാല 50 കോടി രൂപയ്ക്ക് വാങ്ങാമെന്ന് പറഞ്ഞ് അബ്ദുൽ സലാം എന്നയാളെയാണ് കബളിപ്പിച്ചത്. ഒരു വർഷം നീണ്ട അനിശ്ചിതത്വത്തിനിടെ അബ്ദുൽ സലാമിന്റെ വ്യാപാരം പൂർണ്ണമായി തകർന്നു. മട്ടാഞ്ചേരി ബസാറിലെ പുരാവസ്തു വിൽപ്പനശാല 50 കോടി രൂപയ്ക്ക് ഏറ്റെടുക്കാമെന്ന വാഗ്ദാനവുമായാണ് മോൺസൺ അബ്ദുൾ സലാമിനെ സമീപിച്ചത്. നിരവധി വാഹനങ്ങളുടെയും സുരക്ഷാ ജീവനക്കാരുടെയും അകമ്പടിയോടെയാണ് മോൺസൺ എത്തിയത്. പ്രാഥമിക ചർച്ചകൾക്ക് ശേഷം കോടികൾ വിദേശത്ത് നിന്ന് വരാനുണ്ടെന്ന് അവകാശപ്പെട്ട് ബാങ്ക് രേഖകളും കാട്ടി. തമിഴ്നടൻ വിക്രമിന്റെ ബെനാമിയാണ് താനെന്നും നടപടികൾ പൂർത്തിയാക്കാനായി വിക്രം സ്ഥലത്തെത്തുമെന്നും മോൺസൺ പറഞ്ഞതായും അബ്ദുൾ സലാം വ്യക്തമാക്കി. വിക്രത്തിന് വേണ്ടിയിട്ടാണെന്നാ പറഞ്ഞത്. വിക്രം വരും കാണും എന്നൊക്കെയാണ് പറഞ്ഞത്. ഒരുപാട് എന്നിട്ട് ബുദ്ധിമുട്ട്, ഒരു വർഷത്തോളം എന്നോട് ഇപ്പൊ നടക്കുമെന്നും പറഞ്ഞ എന്നിട്ട് ബുദ്ധിമുട്ടിച്ച് എന്റെ ബിസിനസ്സൊക്കെ ആകെ കൊളവാക്കി ആകെ പ്രതിസന്ധിയിലാക്കി കളഞ്ഞാല് പല പ്രാവശ്യവും അഡ്വാൻസ് പൈസ ശരിയായിട്ടുണ്ട്, ഇതാ പൈസ ആയിട്ട് വന്നാണ് ഇപ്പോൾ ഓരോ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. കാരണം ഇയാൾ ഫ്രോഡാണെന്ന് എനിക്ക് ഫസ്റ്റിലെ മനസ്സിലായി. കാര്യം ഇയാൾ കാര്യങ്ങൾ നടക്കാണ്ട് അപ്പോൾ ഇയാളെ കുറിച്ചൊരു എൻക്വയറി നടത്തിയപ്പോൾ തന്നെ വിവരം മനസ്സിലായി. പിന്നെ അതിനുശേഷം പിന്നെ ഞങ്ങളതിന് പിന്മാറി. വിൽപ്പന വർഷത്തോടെ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചു. ടൂറിസം കമ്പനികളുമായുള്ള കരാറുകൾ റദ്ദാക്കി. സ്റ്റോക്കെടുപ്പോ നവീകരണമോ നടപ്പിലാക്കിയില്ല. ഒരു വർഷത്തിലധികം നീണ്ട അനിശ്ചിതത്വത്തിലൂടെ കോടികളുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് അബ്ദുൾ സലാം പറഞ്ഞു. ഇത്രയും വലിയ ഫ്രോഡാണ്. അതേപോലെ സ്റ്റൈൽ കാണിച്ചു വന്നിട്ടാണ് ഇയാൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇയാള് 12 കോടി രൂപ ടേണോവറുണ്ടായിരുന്ന ഷോറൂമാണ്. ഇതെല്ലാം പോയിട്ട് ഇപ്പോൾ 12,000 രൂപ ബിസിനസ് ഇല്ലാത്ത കണ്ടീഷനാക്കി തന്നു. ഉന്നതരായ അതിഥികൾക്ക് നൽകാനെന്ന പേരിൽ സ്ഥാപനത്തിൽ നിന്ന് തന്നെ പുരാതന ആഭരണങ്ങളും കൊണ്ടുപോയി. ഇതിലൂടെ 3 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ക്രൈംബ്രാഞ്ചിന് പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് അബ്ദുൾ സലാം. ന്യൂസ് 18 കൊച്ചി. മോൺസൺ മാവുങ്കലിന്റെ പിറന്നാൾ ദിനത്തിൽ യുവതികൾക്കൊപ്പം ചുവടുവെച്ച വൈദികനും മോൺസന് ആശംസകളുമായി നടൻ ബാലയും നടി ശ്രുതിലക്ഷ്മിയും ഉണ്ടായിരുന്നു. മോൺസൺ മാവുങ്കലുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആലപ്പുഴയിൽ നിന്നുള്ള ഫാദർ ജോയിയാണ് തട്ടിപ്പുകാരന്റെ പിറന്നാളാഘോഷം നൃത്തത്തിലൂടെ കൊഴിപ്പിച്ചത്. മോൺസണുമായി അയൽവാസി എന്ന ബന്ധം മാത്രമാണുള്ളതെന്ന് ആവർത്തിക്കുന്ന നടൻ ബാലയും ആശംസ കൊണ്ട് മൂടുന്നു. ഒരു
അതിനിടെ ബാലയും മുൻ ഭാര്യ അമൃതയുമായുള്ള വിവാഹമോചനത്തിൽ മോൻസിനെതിരായ പരാതിക്കാരൻ അനൂപ് മുഹമ്മദ് 5 ലക്ഷം രൂപ നൽകിയതിന്റെ രേഖകളും പുറത്തുവന്നു. ബാങ്ക് അക്കൗണ്ട് വഴിയാണ് പണം നൽകിയത്. നേരത്തെ ഇക്കാര്യം ബാല നിഷേധിച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി. മോൻസിനുമായുള്ള ബന്ധം നിഷേധിച്ച് രമേശ് ചെന്നിത്തല. ചാനലിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിനോട് പ്രതികരിക്കാനില്ല. മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെ ആക്ഷേപിക്കുന്ന രീതി പുതുമയുള്ള കാര്യമല്ലെന്നും ചെന്നിത്തല പറഞ്ഞു. മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, സത്യസന്ധമായ പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളെ ആക്ഷേപിക്കാൻ ആരെങ്കിലും ചാനലിൽ പറയുന്നതിന് ഞാൻ എന്താ മറുപടി പറയാനാണ്? ഞാനൊന്നും പറയുന്നില്ല. മോൻസിന്റെ തട്ടിപ്പിൽ CBI അന്വേഷണത്തിൽ ഉറച്ച് VM സുധീരൻ. CBI അന്വേഷണം തന്നെ വേണമെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചതുകൊണ്ട് സത്യം പുറത്തുവരില്ലെന്നും സുധീരൻ പറഞ്ഞു. പുരാവസ്തു തട്ടിപ്പ് കേസിലെ എല്ലാ വിവരങ്ങളും പോലീസ് അന്വേഷണത്തിൽ പുറത്തുകൊണ്ടുവരുമെന്ന വിശ്വാസമുണ്ടെന്ന് കാനം രാജേന്ദ്രൻ. അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായാൽ മാത്രമേ വിമർശിക്കേണ്ടതുള്ളൂ. അന്വേഷണം അതിന്റെ വഴിക്ക് പോകുമെന്നും കാനം ഡൽഹിയിൽ പറഞ്ഞു. മോൻസിനുമായി ബന്ധമുള്ള പ്രവാസി വനിതയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി എന്താണ് ബന്ധമെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ. എല്ലാ തട്ടിപ്പുകാർക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ട്. കള്ളന് കഞ്ഞിവെച്ചവനാണ് KPCC പ്രസിഡന്റ്. തട്ടിപ്പുകാർക്ക് കാവൽ നിൽക്കുകയാണ് പോലീസെന്നും മുരളീധരൻ കൊച്ചിയിൽ പറഞ്ഞു. തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പോരെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. മോൻസിനെയും സർക്കാരിനെയും ബന്ധിപ്പിക്കുന്ന ഇടനിലക്കാരിയെ പറ്റി അന്വേഷിക്കുന്നില്ല. ഈ സർക്കാരിനെ ആദ്യം മുതൽ നയിക്കുന്നത് ഇടനിലക്കാരികളെന്നും സുരേന്ദ്രൻ പാലക്കാട് പറഞ്ഞു. റിമാൻഡ് കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൻസിനെ ജയിലിലേക്ക് അയച്ചു. കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ കൂടി പ്രൊഡക്ഷൻ വാറന്റ് നൽകി. ശില്പി സുരേഷിന്റെ പരാതി, സംസ്കാര ചാനൽ പരാതി എന്നിവയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ തിങ്കളാഴ്ച തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. 9 വരെ റിമാൻഡിലാണ് മോൻസൺ. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. വാർത്തയിലേക്ക്. പോലീസ് തലപ്പത്ത് അഴിച്ചുപണി. ബെവ്കോ MD സ്ഥാനത്തു നിന്ന് യോഗേഷ് ഗുപ്തയെ മാറ്റി. പോലീസ് ട്രെയിനിംഗ് AD GP ആയാണ് പുതിയ നിയമനം. AD GP തസ്തിക സൃഷ്ടിച്ചാണ് നിയമനം. DIG S. ശ്യാം സുന്ദറാണ് പുതിയ ബെവ്കോ MD. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP രാഹുൽ ആർ നായരെ നിയമിച്ചു. ഭീകരവിരുദ്ധ സ്ക്വാഡിൽ നിന്ന് SP ചൈത്ര തെരേസയെ മാറ്റി. റെയിൽവേ പോലീസ് സൂപ്രണ്ടായാണ് പുതിയ നിയമനം. അടുത്തിടെ IPS ലഭിച്ച AP ഷൌക്കത്ത് അലിയെ ഭീകരവിരുദ്ധ സ്ക്വാഡ് SP നിയമിച്ചു. പരാജയപ്പെട്ട 12 മണ്ഡലങ്ങളിലും കാരണം കണ്ടെത്താൻ കമ്മിറ്റിയെ നിയോഗിക്കാൻ മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗത്തിൽ തീരുമാനം. പോഷക സംഘടനകളിൽ വനിതകൾക്ക് 20% സംവരണം നൽകാനും തീരുമാനിച്ചു. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ കോൺഗ്രസ് തന്നെ പരിഹരിക്കുമെന്ന് യോഗശേഷം ആക്ടിംഗ് ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ ലീഗ് ഗൌരവമായി തന്നെയാണ് കാണുന്നത്. തോൽവിയറിഞ്ഞ മണ്ഡലങ്ങളിലെല്ലാം അതിന്റെ കാരണം അന്വേഷിക്കാൻ 2 അംഗ കമ്മീഷനെ നിയോഗിച്ചു. ലീഗിൽ പ്രതിസന്ധിയെന്ന ആശങ്കയില്ല. കാലാകാലങ്ങളിൽ കോൺഗ്രസിൽ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം അവർ കരകയറിയിട്ടുമുണ്ട്. പ്രതിസന്ധി തീർക്കാൻ കോൺഗ്രസ് നേതൃത്വം പ്രാപ്തമാണെന്നാണ് ലീഗ് നേതൃത്വം കരുതുന്നതെന്നും PMA സലാം പറഞ്ഞു. മുസ്ലിം ലീഗ് ശക്തിപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും UDF ശക്തമാകും. കോൺഗ്രസിൽ ദൗർബല്യം ഉണ്ടെങ്കിൽ കോൺഗ്രസുകാരെ ശക്തിപ്പെടുത്തും. അതിൽ മുസ്ലിം ലീഗിന്റെ ഉപദേശം അവർക്ക് ആവശ്യമില്ലല്ലോ. മുസ്ലിം ലീഗിൽ അത് ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ പണി തന്നെ ധാരാളം. നിങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്ന പണി ഇഷ്ടം പോലെയല്ലേ. മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനകളിൽ 20% പ്രാതിനിധ്യം വനിതകൾക്ക് നൽകും. മാധ്യമങ്ങളോട് സംസാരിക്കാൻ സംസ്ഥാന നേതൃത്വം വക്താക്കളെ ചുമതലപ്പെടുത്തും. ഔദ്യോഗിക ചുമതലകളിലുള്ളവർ പാർട്ടി നയങ്ങൾക്ക് യോജിക്കാത്ത രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരണം നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. ഹരിത അടക്കമുള്ള വിവാദ വിഷയങ്ങൾ ചർച്ചയായില്ലെന്നും അവശബ്ദങ്ങളില്ലാതെയാണ് യോഗം അവസാനിച്ചതെന്നും PMA സലാം വ്യക്തമാക്കി. ന്യൂസ് 18 മലപ്പുറം. മുസ്ലിം ലീഗിന്റെ വിമർശനത്തിന് പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ന്യൂനപക്ഷങ്ങൾക്കൊപ്പം എന്നും ഉറച്ചുനിന്നത് കോൺഗ്രസ് മാത്രമാണ്. മറ്റുള്ളവർ കാലത്തിനനുസരിച്ച് നിലപാട് മാറ്റിയവരാണ്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വീഴ്ചയുണ്ടായെന്ന് താൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ലീഗിന്റെ വിമർശനത്തിന് പുതുമയില്ലെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ന്യൂനപക്ഷങ്ങളെ ഹൃദയത്തോട് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോയ പ്രസ്ഥാനം, അവർക്ക് ഏതെല്ലാം ഘട്ടങ്ങളിൽ ആപൽക്കരമായ സാഹചര്യം ഉണ്ടായിട്ടോ എന്നൊക്കെ തന്നെ അവരുടെ കൂടെ നിന്ന ഏക പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഞങ്ങളുടെ നിലപാട് എന്നും അതായിരിക്കും.
മുസ്ലിം ലീഗിന്റെ വിമർശനം സതുദ്ദേശപരമെന്ന് രമേശ് ചെന്നിത്തല. കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടാണ്, യു ഡി എഫ് തിരിച്ചുവരും. ജയ്ഹിന്ദലയും മറ്റും സ്ഥാനങ്ങൾ രാജിവെച്ചത് സംഘടനാ പ്രശ്നം കൊണ്ടല്ലെന്നും ചെന്നിത്തല പറഞ്ഞു. അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെ വിശദമായ അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ. പ്രാഥമിക അന്വേഷണത്തിൽ തെളിവ് ശേഖരണത്തിന് തടസ്സങ്ങളുള്ളതിനാൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് റിപ്പോർട്ട്. അതേസമയം കെ സുധാകരനെതിരെ കൂടുതൽ അഴിമതി ആരോപണങ്ങളുമായി മുൻ ഡ്രൈവർ പ്രശാന്ത് ബാബു രംഗത്തെത്തി. ഏതന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നായിരുന്നു സുധാകരന്റെ പ്രതികരണം. കണ്ണൂർ ഡി സി സി ഓഫീസ് നിർമ്മാണം, കെ കരുണാകരൻ ട്രസ്റ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന് മുൻ ഡ്രൈവർ പ്രശാന്ത് ബാബു പരാതി ഉന്നയിച്ചിരുന്നു. ഈ പരാതിയിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് വിജിലൻസ് ശുപാർശ. പ്രാഥമിക അന്വേഷണത്തിൽ തെളിവ് ശേഖരണത്തിന് തടസ്സങ്ങളുള്ളതിനാൽ വിശദമായ അന്വേഷണം വേണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സുധാകരൻ എം പി ആയതിനാൽ അന്വേഷണത്തിന് നിയമ തടസ്സമുണ്ടോ എന്നറിയാൻ വിജിലൻസ് നിയമോപദേശം തേടിയിട്ടുണ്ട്. അതേസമയം സുധാകരനെതിരെ കൂടുതൽ അഴിമതി ആരോപണങ്ങളുമായി പ്രശാന്ത് ബാബു രംഗത്തെത്തി. വനംമന്ത്രിയായിരിക്കെ സുധാകരൻ പിടിച്ചെടുത്ത ചന്ദനത്തൈലം കടത്തിയെന്നും കെ കരുണാകരനെ വിറ്റ് കാശാക്കിയാളാണ് സുധാകരനെന്നും പ്രശാന്ത് ബാബു കുറ്റപ്പെടുത്തി. ചെന്നൈ ആസ്ഥാനമായ ചിട്ടിക്കമ്പനിയിൽ സുധാകരന് ബിനാമി നിക്ഷേപമുണ്ട്. ഒരു ചിട്ടിക്കമ്പനിയുടെ ഉടമ, അദ്ദേഹവുമായിട്ട് അവിഹിത ബന്ധങ്ങൾ, ഈ പറയുന്ന അഴിമതി പണം മുഴുവൻ അവിടെ വിജിലൻസ് കണ്ടെത്തി കഴിഞ്ഞു. മരുമക്കളുടെ പേരിൽ ഒക്കെ ഈ ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള ചിട്ടി കമ്പനിയിൽ ആണ് നിക്ഷേപിച്ചത്. അതിൽ കൂടിയാണ് ബിസിനസ് ഗൾഫിൽ നിന്നും വ്യവസായികളിൽ നിന്നും കോൺഗ്രസ് അനുഭാവികളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും സ്വരൂപിച്ചിട്ടുണ്ട്. അത് കെ കരുണാകരനെ വിറ്റുകൊണ്ടാണ് സ്വരൂപിച്ചത്. എന്നാൽ ഏതന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നാണ് കെ സുധാകരന്റെ നിലപാട്. പ്രശാന്ത് ബാബു എന്തും പറയുമെന്നും ജുഡീഷ്യൽ അന്വേഷണം വന്നാലും നേരിടുമെന്നും സുധാകരൻ പറഞ്ഞു. പ്രശാന്ത് ബാബു എന്തും പറയും. പ്രശാന്ത് ബാബു എനിക്ക് അത്രയൊന്നും വലിയ സർവീസ് ചെയ്ത ആളൊന്നുമല്ല. താൽക്കാലികമായി ഡ്രൈവറിലെത്തപ്പോൾ അല്പ ദിവസം ഡ്രൈവിംഗ് പണിയെടുത്തു എന്നതിനപ്പുറത്ത് ഒരു സേവനവും ഒരു സർവീസും അദ്ദേഹത്തിൽ നിന്ന് പാർട്ടിക്ക് കിട്ടിയിട്ടില്ല. ഈ ആരോപണത്തെക്കുറിച്ച് ഏത് സി ബി സി അടി വന്ന് അന്വേഷിച്ചോട്ടെ, എനിക്കൊരു പ്രയാസവും ഇല്ല. അന്വേഷിക്കണം എന്നാണ് ഞാനും പറയുന്നത്. അന്വേഷിച്ചിട്ടെങ്കിലും ജനത്തിന്റെ മുമ്പിൽ എന്റെ വ്യക്തിത്വം എനിക്ക് തെളിയിക്കാലോ. കരുണാകരൻ പഠിച്ച ചിറക്കൽ രാജാസ് ഹൈസ്കൂളിന് 5 ഏക്കർ സ്ഥലം വാങ്ങാനും അന്താരാഷ്ട്ര നിലവാരമുള്ള എഡ്യൂക്കേഷണൽ ഹബ്ബാക്കി മാറ്റാനും പിരിച്ച 32 കോടി എജു പാർക്ക് എന്ന കമ്പനിയുടെ പേരിലേക്ക് വകമാറ്റാൻ ശ്രമിച്ചു. കണ്ണൂർ ഡി സി സി ഓഫീസ് നിർമ്മാണത്തിന് പിരിച്ച കോടികൾ വകമാറ്റി ചിലവഴിച്ചു. ബിനാമി ബിസിനസ്സുകൾ അടക്കം നടത്തി കെ സുധാകരൻ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് പ്രശാന്ത് ബാബു ഉന്നയിച്ചത്. ന്യൂസ് 18 കോഴിക്കോട് തിരുവനന്തപുരം. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരെ അന്വേഷണം വരുമെന്ന് വ്യക്തമായതോടെ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ ഉറച്ചു കോൺഗ്രസ്. തന്നെ മുഖ്യമന്ത്രി വേട്ടയാടാൻ ശ്രമിക്കുന്നുവെന്ന് കെ സുധാകരനും ബ്രണ്ണൻ വിവാദത്തിന് തുടർച്ചയാണ് ഇപ്പോഴത്തെ നീക്കമെന്ന് പ്രതിപക്ഷ നേതാവും ആരോപിക്കുന്നു. കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ മൌനം പാലിക്കുമ്പോഴും ശക്തമായ രാഷ്ട്രീയ പ്രതിരോധത്തിനാണ് സുധാകര അനുകൂല നേതാക്കളുടെ നീക്കം. പരാതിക്കാരന്റെ ബുദ്ധിക്ക് പിറകിൽ ഒരു കറുത്ത ശക്തി എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് എന്റെ വിശ്വാസം. മോൻസൺ കേസിൽ തന്നിലേക്കും അന്വേഷണം വരുമെന്നത് മുന്നിൽ കണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഗൂഢാലോചന നടത്തുന്നുവെന്ന ആരോപണം സുധാകരൻ നേരത്തെ തന്നെ ഉന്നയിച്ചത്. വിജിലൻസ് അന്വേഷണം ഉണ്ടാകുമെന്ന് വ്യക്തമായതോടെ കോൺഗ്രസ് കേന്ദ്രങ്ങൾ കൂടുതൽ ജാഗ്രതയിലാണ്. പുകമറയുണ്ടാക്കി തന്നെ മൂടാനാണ് നീക്കമെന്നാണ് സുധാകരന്റെ ആരോപണം. മുഖ്യമന്ത്രി വേട്ടയാടാൻ ശ്രമിക്കുന്നു. മുഖ്യമന്ത്രിയുടെ അനുമതി ഇല്ലാതെ ഇത്തരം കേസൊന്നും അന്വേഷിക്കില്ല, അത് സാമാന്യ ബുദ്ധിയുള്ള ആൾക്കറിയില്ലേ. കെ സുധാകരനെതിരായ ആരോപണങ്ങളിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രതികരിക്കുന്നില്ലെന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ സുധാകരൻ അനുകൂലികൾ ശക്തമായ പ്രതിരോധം തീർക്കുകയാണ്. ബ്രണ്ണൻ കോളേജ് വിവാദങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോഴത്തെ നീക്കമെന്ന് പ്രതിപക്ഷ നേതാവ്. ഏതന്വേഷണത്തെയും സുധാകരൻ അതിജീവിക്കുമെന്ന് കെ മുരളീധരനും പറഞ്ഞു. ഏതന്വേഷണം നടക്കട്ടെ, ഒരു അന്വേഷണവും വേണ്ടെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. ഏതന്വേഷണം സർക്കാർ നടത്തട്ടെ, ആ കാര്യത്തിൽ യാതൊരു ഒബ്ജക്ഷൻ ഒരു വാദമില്ല. എന്തന്വേഷണം നടത്തിയാലും ശരി, ഞങ്ങൾ അതൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. പിണറായി വിജയൻ അങ്ങനെ ഓലപ്പാമ്പ് കാണിട്ട് ഞങ്ങളെ പേടിപ്പിക്കുകയൊന്നും വേണ്ട. കെ സുധാകരനെതിരെ കേസെടുത്താൽ അതുകൊണ്ട് കോൺഗ്രസ്സുകാർ വിരണ്ടു പോകുമെന്ന് കരുതുന്നെങ്കിലൊക്കെ തെറ്റായ നടപടിയാണ്. ഇതിനകത്ത് ഒരു വിജിലൻസ് ആംഗിളുമില്ല. സർക്കാരിന്റെ നീക്കങ്ങളിലെല്ലാം കൃത്യമായ രാഷ്ട്രീയം ആരോപിച്ചുകൊണ്ടുള്ള പ്രതിരോധമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. എന്നാൽ അന്വേഷണ ഏജൻസികളുടെ സ്വാഭാവിക നടപടിയെന്നാണ് സർക്കാർ കേന്ദ്രങ്ങളുടെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. സാമ്പത്തിക സംവരണത്തിന് അർഹരായവരെ കണ്ടെത്താനുള്ള സർവേ രീതിയെ എതിർത്ത് എൻ എസ് എസ്. മുന്നോക്കക്കാരിൽ സാമ്പത്തികമായി പിന്നാക്കമുള്ളവരെ കണ്ടെത്താൻ സർവേ നടത്തുന്ന രീതി ശരിയല്ല. തദ്ദേശ സ്ഥാപനങ്ങളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 5 വീടുകളിൽ നിന്നും മൊബൈൽ ആപ്പ് വഴിയാണ് വിവരശേഖരണം. ഇതിലൂടെ അർഹരായവരെ കണ്ടെത്താനാകില്ല. സെൻസസ് മാതൃകയിൽ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് സർവേ നടത്തണം. സർവേ ആർക്കോ വേണ്ടിയുള്ള പ്രഹസനമാക്കരുതെന്നും ജി സുകുമാരൻ നായർ വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു.
നിയമസഭാ മുന്നംഗം സി എ മാത്യു അന്തരിച്ചു. 88 വയസ്സായിരുന്നു. 1987 പത്തനംതിട്ട കല്ലൂപ്പാറ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് എസ് പ്രതിനിധിയായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1980-82 തെരഞ്ഞെടുപ്പുകളിൽ കല്ലൂപ്പാറയിലും 1991 ആറന്മുളയിലും മത്സരിച്ചു. കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ്, കൊറ്റനാട് പഞ്ചായത്ത് അംഗം തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചു. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാഗാന്ധിക്കും ഒപ്പം നിൽക്കുമെന്ന് നവജ്യോത് സിംഗ് സിദ്ദു. പദവിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇരുവർക്കും ഒപ്പം നിൽക്കും. പ്രതിലോമ ശക്തികൾ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും പഞ്ചാബ് വിജയിക്കും. ഗാന്ധിജിയുടെ മൂല്യങ്ങളും ആദർശങ്ങളും ഉയർത്തിപ്പിടിക്കുമെന്നും സിദ്ദു ട്വീറ്റ് ചെയ്തു. പഞ്ചാബിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നതിനിടെയാണ് സിദ്ദുവിന്റെ പ്രതികരണം. ഗാന്ധിജയന്തി ദിനാഘോഷത്തിന്റെ ഭാഗമായി ജൽജീവൻ മിഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വീടുകളിലും സ്കൂൾ, അംഗനവാടി തുടങ്ങിയ ഇടങ്ങളിലും പൈപ്പ്ലൈൻ കണക്ഷൻ നൽകാൻ സഹായിക്കുന്ന രാഷ്ട്രീയ ജലജീവൻ കോശും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തുകൾ, ജൽജീവൻ മിഷന് കീഴിലെ ജലസമിതികൾ എന്നിവരുമായി പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസ് വഴി സംവദിച്ചു. ആത്മനിർഭർ പദ്ധതി പ്രകാരം രാജ്യം മുന്നോട്ടു പോകുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ജോയാലുക്കാസിന്റെ നവീകരിച്ച ഷോറൂം തൃശൂരിൽ പ്രവർത്തനം തുടങ്ങി. ഉപഭോക്താക്കൾക്കായി വിപുലമായ സൌകര്യങ്ങളാണ് റൌണ്ട് ഈസ്റ്റിലെ പുതിയ ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത്. ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രത്യേക കളക്ഷനും ഒരുക്കിയിട്ടുണ്ട്. ട്രഡീഷണൽ ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണ ശ്രേണി, ഏറ്റവും പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ തുടങ്ങിയവ ദീപാവലി എഡിഷനിലുണ്ടെന്ന് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ജോയാലുക്കാസ് അറിയിച്ചു. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് എയ്റ്റിനും പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com.